മമ മനമരുളും വൃന്ദാവനമിതിൽ വരൂ പ്രേമരാധേ നീ വരൂ പ്രേമരാധേ. ഒരു താരപരിവേഷം എന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവസാനം വരെ അച്ഛനെ കണ്ടിട്ടുള്ള ഒരു നോർമൽ സിമ്പിൾ സ്പേസിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ടാണ്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. റിവ്യൂയിങ്ങിന് വേണ്ടി സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ വ്യൂയിങ്ങിന് വേണ്ടിയാണ് എടുക്കുന്നത്. ഒരു കഥാപാത്രം പറയുന്നൊരു ലൈൻ എടുത്തിട്ട് ഇയാൾ ഉദ്ദേശിച്ചത് ഇയാളുടെ ഇത് ഇതാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം, ഒരു നിരൂപണ സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംസ്കാരമാണ്. ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ സ്പർദ്ധയുദ്ധ കളമായി മാറിയിരിക്കുകയാണ്. അതൊരു വിർച്വൽ ലഹളയാണെന്നേ ഉള്ളൂ. പക്ഷെ പീപ്പിൾ ആർ റെഡി ടു ഫൈറ്റ്. ആമിർ ഖാനെ പോലെ ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ പരാജയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കഴിഞ്ഞ March 4 മുരളിയുടെ ബർത്ത്ഡേ അന്ന് വണ്ണം എന്ന ചിത്രത്തിലെ കഥാപാത്രമായ മാറമ്പള്ളി ജയനന്ദന്റെ ക്യാരക്ടർ പോസ്റ്റർ മമ്മൂക്ക സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ് കഥാപാത്രം? ആ കഥാപാത്രം ഇപ്പം വൺ സിനിമയിലെ മമ്മൂട്ടി സാറാണ് അതിൽ CM ആയിട്ട് അഭിനയിക്കുന്നത്. എൻ്റെ ക്യാരക്ടറാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ക്യാരക്ടർ. അതാണ് ആ സിനിമയിലുള്ള ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സാധാരണ ഒരു പൊളിറ്റിക്കൽ സിനിമ, പൊളിറ്റിക്കൽ ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായി പൊളിറ്റിക്കൽ സിനാരിയോയിൽ വരുത്താവുന്ന കറക്ഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് വൺ. അതാണ് അതിൻ്റെ USP എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലെ ഒരു ഒരു മെയിൻ ആൻറ്റഗോണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്യാരക്ടറാണ് ജയാനന്ദൻ്റെ ക്യാരക്ടർ. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ ശരിക്കും ആ ഒരു ഒരു സ്ക്രിപ്റ്റാണോ ആ മൂവിയിലേക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ, അതോ മമ്മൂക്കയുടെ ഒപ്പം ഒരു വേഷം എന്നുള്ളതാണോ? ബോബി എന്നോട് ഇതിനു മുമ്പ് രണ്ട് ക്യാരക്ടേഴ്സ് ഓഫർ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എഴുതുന്ന സമയമായതുകൊണ്ട് എനിക്കതിൽ ചെയ്യാൻ പറ്റിയില്ല. ഒരു എന്താ പറയുക, റെസ്പോൺസിബിൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നാച്ചുറലി ഐ ഓൾവേസ് ലവ് ഷെയറിംഗ് ദ സ്ക്രീൻ വിത്ത് ഹിം. നമ്മളിപ്പം സംസാരിക്കുമ്പം ദൃശ്യം രണ്ടാം ഭാഗത്തെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എനിക്ക് തോന്നുന്ന കമേഴ്ഷ്യൽ സിനിമകളിലെ ഏറ്റവും അധികം അറ്റൻഷൻ കിട്ടിയ ഒരു ഒരു റോളെന്ന് പറയാം മുരളിയുടെ കരിയറിൽ. ഏറ്റവും അധികം പ്രേക്ഷകർ അതിനെപ്പറ്റി ഇപ്പോഴും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോൾ. ഞാൻ ആസ് ആൻ ആക്ടർ ഞാൻ നോക്കുന്നത് വിവിഡിറ്റിയാണ് ക്യാരക്ടേഴ്സിൽ. ഒരു ഡിഫറൻസ് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ക്യാരക്ടറൈസേഷൻ. അതാണ് എൻ്റെ ഒരു ഫാസിനേഷൻ ആക്ടിങ്ങിൽ. അപ്പോൾ ആക്ടിങ്ങിനൊരു പേജിങ് എഫക്റ്റ് കൂടെ ഉണ്ട്. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഒരു സെൽഫിനെ ഇറക്കി വിടുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ് എനിക്ക് ആക്ടിംഗ് എന്ന് പറയുന്നത്. അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയിൽ ഒരു ഒരു മേജർ പെർഫോമൻസ് നടത്തിയാലും അത് ആൾക്കാരുടെ മനസ്സിൽ ഒരു വർക്ക് ചെയ്യുന്ന ഫിലിമിൽ, ഒരു കമേഴ്ഷ്യലി വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഒരു പെർഫോമൻസ് നടത്തിയാലുള്ള രജിസ്റ്റർ ചെയ്യാതെയുള്ള ഒരു ഗുണമാണ് ഇപ്പോൾ Drishyam 2 കണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ Drishyam 2 കണ്ടിട്ട് പഴയ ഫിലിംസ് കണ്ടിട്ട് വിളിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ കാറ്റ് പോലത്തെ സിനിമ, കാറ്റ്, ആമി, എന്താ 1/2 അങ്ങനെയുള്ള ഫിലിംസ്, താക്കോൽ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സർക്യൂട്ടിൽ മാത്രം വന്നുപോയ സിനിമകളാണ്. അതിന് അതിൻ്റേതായ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഒരു ബിഗ്, ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റിൻ്റെ പാർട്ടാകുമ്പോൾ നാച്ചുറലി ഇറ്റ് വിൽ ഗെറ്റ് നോട്ടീസ്ഡ്, മോർ നോട്ടീസ്ഡ് എന്നുള്ളതാണ്. ഈ ഒരു ഹൈലി റാങ്ക്ഡ് പോലീസ് ഓഫീസേഴ്സ് ബേസിക്കലി ഒരു ഇൻ്റലക്ച്വൽ പോലീസിംഗ് ആണ് അവർ ചെയ്യുന്നത്. അവരൊരു ഒരു ബ്രോണിനെ ബേസ് ചെയ്തത് അല്ലെങ്കിൽ ഒരു മസ്ലിംഗ് അല്ല അവരുടെ അവരുടെ പോലീസിംഗ് എന്ന് പറയുന്നത്. അത് സ്ട്രാറ്റജൈസിങ്ങും കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പോലീസിംഗ് ആണ്. അപ്പോൾ അവരുടെ ഫിസിക്കാലിറ്റി അല്ല അവരുടെ ഒരു ഒരു ബേസിക് സ്വത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ തോമസ് ബാസ്റ്റിനെ അപ്രോച്ച് ചെയ്തത്. കാരണം അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ്. ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ആംഗിളിൽ കൂടെ അതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് തോന്നി. ഞാനത് ജിത്തുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആണ് ചെയ്തത്. ഈ ജിത്തു സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ചില മാനറിസംസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇപ്പം ലൈക്ക് തൊപ്പി ഊരിയിട്ട് അതിലേക്ക് ഊതുന്നത്, ഷാഡോ പോലീസിനെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് റൂമിലേക്ക് വരാൻ, അതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത കുറെ എലമെന്റ്സ്. അത് ബോധപൂർവം ചെയ്ത കാര്യങ്ങളാണ്. ക്യാരക്ടറിനെ വായിക്കുമ്പോൾ എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഫിലിംസ് ചെയ്യാത്തത്. എനിക്ക് നേരത്തെ സ്ക്രിപ്റ്റ് വായിക്കുകയും അതിൽ വളരെ ഇമേഴ്സ്ഡ് ആയിട്ട് വായിക്കുകയും ആ ക്യാരക്ടറിൻ്റെ ഒരു എഴുതാപ്പുറങ്ങൾ വായിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു ഷോർട്ടിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ ഡയറക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാനത് കൊണ്ടുവരും സീനിൽ. അപ്പം ജീത്തു വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. മാത്രമല്ല റൈറ്റർ ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് കംപ്ലീറ്റ് വിഷനുള്ള ഒരാളുമാണ്. അപ്പം ഒറ്റ 1 point communication മതി. നമ്മൾ റൈറ്ററും ഡയറക്ടറും പുള്ളി ആയതുകൊണ്ട്
ഞാനൊരു ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ജിത്തിനോട് പറയും ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു ചെയ്തോ എന്ന് പറയും. അങ്ങനെയാണ് അതിലെ ഇംപ്രൊവൈസേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ സംഭവിക്കുന്ന കാലത്ത് ശരിക്കും ഒരു എനിക്ക് തോന്നുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകരും മൊത്തത്തിലൊരു ഫിലിം മേക്കേഴ്സ് എല്ലാവരും ഒരു റിയലിസം റിയലിസ്റ്റിക് മൂവി എന്നുള്ളൊരു ഒരു ഒരു തിങ്കിങ്ങിൽ ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു എൻവയോൺമെൻറ്റ്. ആ സമയത്ത് ഒരു ആക്ഷൻ ഡ്രാമ മൂവി ആയിട്ട് വരുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സി റിയലിസ്റ്റിക് മൂവി എന്ന് പറയുന്നത് തന്നെ ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 2019 കൊറോണ വൈറസ് വരുന്നത്, ഒരു വേൾഡ് ഗ്ലോബൽ പാൻഡമിക്, ഒരു വൈറസ് ഗ്ലോബിലെ നൂക്ക് ആൻഡ് കോർണറിൽ പോയിട്ട് എല്ലാ കൺട്രീസിനെയും ഷട്ട് ഡൗൺ ചെയ്യുന്നൊരു വൈറസ് വരുന്നു. ഒരു ആർട്ടിസ്റ്റ് ഇതിനെ ഫോർട്ടെൽ ചെയ്യാൻ ഇമാജിനേഷനിൽ പറ്റും. ഇപ്പോൾ 2017 ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ ഇത് അൺറിയലിസ്റ്റിക് ഫിലിം എന്ന് പറയും. 2019 അത് റിയാലിറ്റിയാണ്. ഇത്രയേ ഉള്ളൂ റിയലിസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ ഇതെന്ന്. അതൊരു വളരെ ലിമിറ്റഡ് സ്കോപ്പുള്ളൊരു വേർഡാണ് റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. റിയലിസം എന്ന് പറയുന്നത് തന്നെ സിനിമയിൽ വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ്, ഒരു ചെറിയ ജോണറാണ് റിയലിസം എന്ന് പറയുന്നത്. ഈ നിയോ റിയലിസ്റ്റിക് ഹാങ് ഓവറുള്ള ഒരു 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 എന്താണ് ഒരു ആസ്വാദന സംസ്കാരം ഇന്ത്യയിലുള്ളത് കൊണ്ടാണ് റിയലിസത്തിന് ഇത്ര സ്ട്രെസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് അതർ ഇൻഡസ്ട്രീസ്, ഇപ്പം ഹോളിവുഡ് നോക്കുകയാണെങ്കിൽ ഈവൺ കേരളത്തിലാണ് കൂടുതൽ ഈ നിയോ റിയലിസ്റ്റിക് ഹാങ് ഓവർ ഉള്ളത്. നിയോ റിയലിസം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു സെഗ്മെൻ്റാണ് സിനിമയുടെ. ഇഫ് യു ലുക്ക് അറ്റ് അതർ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ഹോളിവുഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ക്വിൻറ്റിൻ ടാരൻറ്റിനോട് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇത് ഏത് അളവുകൾ വെച്ചാണ് പുള്ളി ഇളക്കാൻ പോകുന്ന ഒന്ന്. ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ എടുക്കുകയാണെങ്കിൽ എന്ത് വെച്ചാണ് അളവുകളാണ് എടുക്കുന്നത്. ഒരുപാട് ജോണേഴ്സ് ഉണ്ട് സിനിമയിൽ. അത് ഒരു ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഇഗ്നറൻസ് ഉള്ളതുകൊണ്ടാണ് ആ ജോണറുകളെ കാണാതിരിക്കുന്നതും അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവാതിരിക്കുന്നതും. ലൂസിഫറിലേക്ക് വന്നാൽ, ലൂസിഫർ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റാണ് പാരമൗണ്ട്. ഒരു സിനിമയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ടു എൻ്റർടൈൻ മൈ ഓഡിയൻസ് ഇൻ എ ഡിഫറെൻ്റ് വേ എന്നൊരു അഡിഷൻ കൂടെ ഉണ്ട് അതിന്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് പാരമൗണ്ടാക്കി വയ്ക്കുമ്പോൾ തന്നെ ലൂസിഫർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇഫ് യു വാച്ച് ദ ഫിലിം ഇൻ യുവർ പ്രൈവറ്റ് സ്പേസ് പേഴ്സണലി, ആ സിനിമ വേറൊരു അർത്ഥ തലങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സിനിമയും കൂടെ ആണത്. അങ്ങനെ ഒരു ലെയറിങ് ആ സിനിമയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ വ്യൂവിങ്ങിൽ അത് വേറൊരു തരം ആയിട്ട് സംസാരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു നോൺ ജഡ്ജ്മെൻ്റൽ അല്ലാതെ ഒരു സിനിമയെ വ്യൂ ചെയ്താൽ മാത്രമേ ആ സിനിമ എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നതെന്ന് മനസ്സിലാവും. നമ്മുടേതല്ലാതെ അതാണ് പറഞ്ഞത്, ഒരുപാട് ജഡ്ജ്മെൻ്റൽ വ്യൂയിങ് ഉള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടെ. ആ നമ്മുടെ ഒരു നിരൂപക സംസ്കാരവും അങ്ങനെയാണ്. ആദ്യമേ ഒരു കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് സിനിമ കാണാനിരിക്കുകയും ഇതൊക്കെ സിനിമയിലോട്ട് അങ്ങ് എറിയുകയും അത് സിനിമ ആ സിനിമ അതുമായിട്ട് വർക്ക് ചെയ്യുമോ എന്ന് നോക്കി ആദ്യമേ ടൂൾസ് കൊണ്ടുവരും. എന്ത് തരം സിനിമയാണെന്ന് അറിഞ്ഞിട്ട് അത് വീട്ടിൽ നിന്ന് കുറച്ച് ടൂൾസ് കൊണ്ടുവന്നിട്ട് സിനിമയെ അളക്കാൻ നോക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ട് റിയലിസം അല്ലെങ്കിൽ ബീയിങ് റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു അംശമാണ് സിനിമയിൽ. വേറൊരു അംശം ഇപ്പോൾ മാസ് എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നതും ഫാൻറ്റസി മൂവീസ് ഉണ്ട്, പീരിയഡ് മൂവീസ് ഉണ്ട്, പീരിയഡ് റൊമാൻസ് ഉണ്ട്, പീരിയഡ് ഡ്രാമയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് 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 ജോണേഴ്സ് ഉണ്ട് സിനിമയിൽ. അപ്പോൾ അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആസ് എ റൈറ്റർ. അതുകൊണ്ട് ഒരിടത്ത് മാത്രം നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ലൂസിഫർ ആ സാധനത്തിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ സിനിമ നമ്മൾ വേറൊരു പേഴ്സണൽ സ്പേസിൽ കാണുമ്പം നമുക്ക് വേറൊരു രീതിയിലാണ് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഇപ്പം രസികനൊക്കെ ആണെങ്കിൽ ഒരു ഒരു ത്രൂ ഔട്ട് കോമഡി ഒരു ഒരു സിനിമയായിരുന്നു. പക്ഷേ അത് തിയേറ്ററിൽ ഉദ്ദേശിച്ച രീതിയിൽ വർക്ക്ഔട്ട് ആയില്ലെങ്കിലും പിന്നീട് അതൊരു ഡിസ്കഷനായി മാറി പിന്നീട് കണ്ടു. അപ്പം ആ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് മുരളി കാണുന്നത്? ഐഡിയലി എൻ്റെ സിനിമ തിയേറ്ററിൽ തന്നെ വിക്ടോറിയസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേര് സിനിമ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ അന്ന് പെട്ടെന്നൊരു ഒരു ഷോക്ക് എലിമെൻ്റ് കാരണം അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം ഉദാഹരണത്തിന് കമ്മാര സംഭവം അല്ലെങ്കിൽ ടിയാൻ പോലത്തെ സിനിമകൾ ലെഫ്റ്റ് ഫോർ എ ഡിഫറെൻ്റ് റീസൺ. അത് പിന്നീട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അത് ഭയങ്കര രസമുള്ള തോട്ടായിരുന്നു, ഉഗ്രൻ സാധനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഒരു സാഡ്നസ് ഉണ്ടാവാറുണ്ട്. കാരണം എനിക്ക് തിയേറ്റേഴ്സിന് വേണ്ടിയാണ് ഞാൻ സിനിമ ഇറക്കുന്നത്. ഫസ്റ്റ് വ്യൂയിങ് തന്നെ കിട്ടാണ്, കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമ എന്നൊക്കെ പറയും. അപ്പം ഞാനും അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്നത് എനിക്ക് കാലത്തിന് മുമ്പ് സഞ്ചരിക്കേണ്ട, എൻ്റെ കാലത്തിൽ അതിന് തരാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് കൊള്ളാമെന്ന് പറയുക. അല്ലാതെ അത് തിയേറ്റേഴ്സിൽ നിന്ന് പോയിട്ട് പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ കാണുമ്പോൾ അത് വർക്ക് ചെയ്യുന്നു പറയുമ്പോൾ അത് ഒന്നുകിൽ അത് എൻ്റെ പരാജയമായിട്ട് കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വേറെ ആരുടെയും പരാജയമായിട്ട് ആരുടെയും തലയിൽ വയ്ക്കുന്നത് ശരിയല്ല. ലൂസിഫറിൽ ഞാൻ ട്രൈ ചെയ്തത് ഞാൻ മാസ് എൻ്റർടൈനറിലെ ഒരു സിനിമ എന്ന് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അത് തന്നെയാണ് രാജുവും റിലേറ്റ് ചെയ്തത്. അത് തന്നെയാണ് എൻ്റെ വിക്ടറി എന്ന് പറയുന്നത്. ഐ ഡു നോട്ട് മേക്ക് ഫിലിംസ് ഫോർ ദ ജൂറി.
ഇവിടുത്തെ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയോ ഇവിടുത്തെ നിരൂപക പ്രശംസയ്ക്ക് വേണ്ടിയോ അല്ല, റിവ്യൂയിങ്ങിന് വേണ്ടി സിനിമ എടുക്കുന്ന, സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ വ്യൂയിങ്ങിന് വേണ്ടിയാണ് എടുക്കുന്നത്. എനിക്ക് റിവ്യൂവർ പാരമൗണ്ടേ അല്ല, റിവ്യൂവർ ഫീച്ചർ ചെയ്യുന്നതല്ല എൻ്റെ സ്കീമിൽ, വ്യൂവറാണ് ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംവദിക്കാനാണ് എൻ്റെ സിനിമകളിലൂടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംവദിക്കുന്ന സിനിമകൾ ചിലപ്പോൾ അത് ലേറ്റർ സ്റ്റേജിലായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിനിമയുടെ വിധി എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ സിനിമ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ അത് തന്നെ ചില സമയത്ത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോവുകയും പിന്നീട് അത് നോട്ടീസ് ചെയ്ത് പറയുകയൊക്കെ ചെയ്യാം ഒരു നമ്മളൊരു ക്രിയേറ്റീവ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ. അപ്പോൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് സാഡനിങ് വെൻ ദ ഫിലിം ഡസ് നോട്ട് ഡു വെൽ അറ്റ് ദി ബോക്സ് ഓഫീസ്, ബട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷമാണ്. എമ്പുരാനെ പറ്റി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറയാൻ ഈ അവസരത്തിൽ സാധിക്കും? ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണെന്ന് മാത്രം. അതിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു റോൾ ചെയ്യുന്നുണ്ടാവൂ? ഇല്ല, അതൊന്നും ഇപ്പം എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. വരാനുള്ളത് വൺ, പിന്നെ കുരുതി, പിന്നെ കൊച്ചാൾ എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇത് മൂന്നുമാണ് ആക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പം വരാനിരിക്കുന്ന സിനിമകൾ. ഇപ്പം ദൃശ്യത്തിൽ കണ്ടതൊന്നുമല്ല കുരുതിയിൽ എന്നുള്ള രീതിയിൽ രാജയോടെ മെൻഷൻ ചെയ്ത് കേട്ടായിരുന്നു. കുരുതിയിൽ എന്താണെന്ന്? കുരുതി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും. അതൊരു മേജർ സിനിമയാവാൻ സാധ്യത. ക്യാരക്ടർ എന്താണെന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ സ്പോയിലറാണ്. അതെ അതെ, സ്പോയിലറാണ്. പിന്നെ ഈ കൊച്ചാൾ, കൊച്ചാളിൽ എഗെയിൻ ഒരു കോപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. ഈ ദൃശ്യം ടൂവിലുള്ള ക്യാരക്ടറിനെ തോമസ് ബാസ്റ്റിനെ നിന്ന് ഈ സ്പെക്ട്രത്തിൻ്റെ അപ്പുറത്ത് പോളിൽ നിൽക്കുന്ന ഒരാളാണ് അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സൈമൺ തോമസ് ഇരുമ്പൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്, DYSP എന്ന് പറയും. അപ്പോൾ ഇതാണ് കോപ്സ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇത് രണ്ട് കോപ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത്, അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണല്ലോ തീർപ്പ്. ഞാൻ ലൂസിഫറിന് ശേഷം എഴുതുന്ന സിനിമയും തീർപ്പാണ്. തീർപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ്? തീർപ്പ് ഒരു അലഗോറിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്, സറ്റയറിന്റെ ഒക്കെ ഒരു എലിമെന്റ്സ് ഉള്ള അങ്ങനത്തെ ഒരു പടമാണ്. ഇത് ഇതുവരെ ചെയ്യാത്ത വേറൊരു ജോണറിലാണ് അത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ രസികന് ശേഷം ആ ഒരു എന്തെങ്കിലും അങ്ങനെ ഒരു ഹ്യൂമർ ഉള്ള ഒരു സബ്ജക്ട് ടച്ച് ചെയ്തിട്ടില്ലല്ലോ. ആ, എഴുത്തിൽ ഹ്യൂമർ ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും ലേസ്ഡ് വിത്ത് ഹ്യൂമർ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഹ്യൂമർ ഉണ്ട്, ലെഫ്റ്റിലും ഹ്യൂമർ ഉണ്ട്. ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയയിലും അങ്ങനെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ബിക്കോസ് നമ്മളൊരു സ്ലൈസ് കാണിക്കുമ്പോൾ ആ സ്ലൈസ് എല്ലാം കാണും. അതിലിപ്പോൾ നമുക്കൊരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് തുടക്കം മുതൽ അവസാനം ഒരു അടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു സ്ലൈസാണ് ഫിലിംസിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്, അതിലെല്ലാത്തിൻ്റെ ഒരു ഇത് കാണും. അങ്ങനെ രീതിയിൽ ഹ്യൂമർ ഇതിലുണ്ടാവും. മുരളിയുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയാണ്? ഞാൻ എൻ്റെ സ്പേസിലിരുന്നാണ് എഴുതുന്നത്, എൻ്റെ ട്രിവാൻഡ്രത്ത് വീട്ടിലിരുന്നാണ് എഴുതുന്നത്. എനിക്ക് വേറൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് എഴുതാൻ പറ്റില്ല, കാരണം ഞാൻ പുതിയൊരു സ്ഥലത്ത് പോയാൽ പുതിയ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ ഒരു ലോഞ്ച് ചെയ്യുന്നതാണല്ലോ. നമുക്ക് കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ ഇരുന്നാലേ ശരിക്കും എനിക്ക് എഴുതാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് ഡിസ്ട്രാക്ഷൻ എന്നാലേ അത് നമ്മുടെ ഇമാജിനേഷനിലോട്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റൂ. ഓക്കെ ഓക്കെ. ആ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഒരു ഇപ്പം യാത്ര അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാര്യം? അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു എന്താ പറയണ്ടത്, ഒരു ഔട്ട്വേർഡ്ലി ട്രാവൽ പോലെ തന്നെ ഒരു ഇൻവേർഡ്ലി ട്രാവലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ആ സ്ക്രിപ്റ്റിന് മാത്രമേ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റൂ. അതനുസരിച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് നമ്മളൊരു യാത്ര പോകണം അങ്ങനെയൊന്നുമില്ല. ഡയറക്ടർ ഓറിയൻറ്റഡ് തിങ്കിങ് ഉള്ള ആളാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഒരു പുതിയ സംവിധാന സംരംഭമായിട്ട് വരുന്നത്? ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള ഓഫേഴ്സും ഉണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ ഉള്ള സ്ക്രിപ്റ്റിംഗ്, എൻ്റെ കയ്യിലുള്ള സ്ക്രിപ്റ്റിംഗ് അസൈൻമെൻറ്റ്സിൻ്റെ ഒരു ലൈനപ്പ് ഉണ്ട്. അത് തീർത്തിട്ടേ എനിക്ക് വേറൊന്നും ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഉള്ള കയ്യിലുള്ള ആക്ടിംഗ് അസൈൻമെൻറ്റ്സും സ്ക്രിപ്റ്റിംഗ് അസൈൻമെൻറ്റ്സും കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാനാണ് പ്ലാൻ. മമ്മൂക്കായി വെച്ചിട്ടൊരു ഒരു സിനിമ പ്ലാൻ ഉണ്ടെന്ന് പലതവണ പറഞ്ഞു. ഷിബു ബഷീർ ഡയറക്ട് ചെയ്യുന്ന പടം. അതിൻ്റെ സ്ക്രിപ്റ്റ് അത് ഈ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ ഫോംഡാണ്. അതിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് ഒന്നും കടന്നിട്ടില്ല? ഞാൻ എംബ്രാൻ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടാണ്. ഓക്കെ. സംസാരിച്ചിരുന്നു മമ്മൂട്ടി സാറുമായിട്ട്, ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നല്ലോ. ഷിബു ബഷീർ ആണ് ഡയറക്ടർ, ഫ്രൈഡേ ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷിബു ബഷീറിന്റെ ഡെബ്യൂ ഫിലിം ആയിരിക്കും. ലാലേട്ടനെ ലാലേട്ടൻ എന്നും മമ്മൂക്കായി മമ്മൂട്ടി സാറെന്നും അഡ്രസ് ചെയ്യുന്നതിന്റെ എന്തുകൊണ്ടാണ്? അത് എന്താ പറയുക, ചേട്ടൻ, മൂത്ത ചേട്ടനാണ് നമ്മുടെ ലാലേട്ടൻ. മറ്റത് പാട്രിയാർക്കാണ്, കുലപതിയാണ്. പാട്രിയാർക്കും ജ്യേഷ്ഠനും, അതാണ് കുലപതിയും ജ്യേഷ്ഠനും. ഫിലിം മേക്കിങ്ങിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഒരു റൈറ്റർ എത്രത്തോളം ശ്രദ്ധിക്കണം? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് റൈറ്റർ ശ്രദ്ധിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയെക്കുറിച്ച് പൊതുവെ ഇവിടെ നിരൂപകർക്കോ ഈ ഇവിടെയുള്ള ഒരുപാട് ഒട്ടുമിക്ക നിരൂപകർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരു കഥാപാത്രം സംസാരിക്കുന്നതിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് വരും ചിലപ്പോൾ. ഇത് റൈറ്റർ സംസാരിക്കുന്ന ലൈനല്ല,
പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊരു സിനിമ എടുത്താൽ, പൊളിറ്റിക്കലി കറക്റ്റായിട്ടൊരു സിനിമ എടുക്കണമെങ്കിൽ പോലും അതിലെ കഥാപാത്രങ്ങൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ട് സംസാരിച്ചേ മതിയാവും. ഈ ഒരു അവയർനെസ് ഇല്ലാതെ ഉള്ള ഒരു ഒരു ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ടിവിടെ. ഇവർ ഈ ബ്രാൻഡിങ് ഒഫീഷ്യൽസാണ്, എന്താണ് ബ്രാൻഡിങ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിനെ ഒരാളെ അങ്ങ് ബ്രാൻഡ് ചെയ്യാൻ ഒരു കഥാപാത്രം പറയുന്നൊരു ലൈൻ എടുത്തിട്ട് ഇയാൾ ഉദ്ദേശിച്ചത് ഇയാളുടെ ഇത് ഇതാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം, ഒരു നിരൂപണ സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംസ്കാരമാണ്. ഒരു പർട്ടിക്കുലർ ഫ്രീഡം റൈറ്ററിനും ആർട്ടിസ്റ്റിനും ആർട്ടിനും കൊടുത്താൽ മാത്രമേ ഡെമോക്രസിയിൽ ട്രൂത്ത്സിന് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഫസ്സിയായി ഒരു സിസ്റ്റം ഹൈ സെൻസർഷിപ്പിലോട്ട് മൂവ് ചെയ്ത് ഒക്കെ പോവുകയാണെങ്കിൽ ഹൈ ഡിക്റ്റേറ്റോറിയൽ ആയിട്ടുള്ള സാധനം വരും ഇവിടെ. അപ്പോൾ ഇതിനെതിരെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പാർട്ടായിട്ടാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ഒരു സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സിന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാനുള്ള ഫ്രീഡം കൊടുത്തേ മതിയാവും. ഇത് ബേസിക്കാണ് ആർട്ടിനെ കുറിച്ചുള്ള. ഇത് അങ്ങനെ അല്ല എന്നുള്ള ധാരണ ഉണ്ട്. ഈ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് ഒപ്പീനിയൻ ലീഡേഴ്സും ഉണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കാൻ പ്രതികരിക്കാൻ പോലും ഇപ്പം ടോപ്പ് ഓഫ് ദി ലൈൻ ആളുകൾ, സിനിമയിലുള്ള ആളുകൾ മടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം പറയുന്നതിന് വേറെ അതിൻ്റെ ഒരു രീതി. ഒരു ബ്രാൻഡിങ് ഇൻഡസ്ട്രി തന്നെ ഉണ്ട് ഇപ്പോൾ, കാരണം അവർ ത്രൈവ് ചെയ്യുന്നത് വരെ ഈ ബ്രാൻഡിങ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ, ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ആ സെൻറ്റൻസിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഹെഡ്ലൈൻ ആക്കിയിട്ട്. ഇതിനെ ചെക്ക് ചെയ്യാൻ ഒരു നിർമ്മാണവും ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ സംസാരിക്കുന്നത് മടിക്കും. ഈ സംസാരിക്കുന്നതിനെ നിന്ന് ഇവരെ തടയുമ്പോൾ ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വോയിസും ഇല്ലാതാവുക, നോയ്സ് മാത്രം ഉണ്ടാവും, ആർക്കും ഒന്നും പറയാൻ പറ്റാതെ. അവരാലോചിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ പറയാൻ പോണത്, ഞാനിവിടെ ഒരു കാര്യം പറയുന്നു, ഈ കാര്യത്തിനെ ടോട്ടലി ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യുന്നു, അതൊരു എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്യുന്നു, ആ എഫ് ബി പേജിൻ്റെ താഴെ ഒരു 7000 കമൻറ്റ് വന്നിട്ട് ഈ പറഞ്ഞ ആളിനെ ഒന്നും അറിയാതെ അയാളെ തെറി വിളിക്കുന്നു. അതിൻ്റെ അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നു, അതൊരു സ്പർദ്ധയുദ്ധമായി മാറുന്നു, അതൊരു യുദ്ധക്കളമായി മാറുന്നു. ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ സ്പർദ്ധയുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. ഞാൻ കുറച്ച് കാലം മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു, പക്ഷേ അത് ഞാൻ നിർത്തിയതിൻ്റെ കാരണം ഇതാണ്. അതിൻ്റെ താഴത്തുള്ള കമൻസ് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലഹളയ്ക്കുമ്പോൾ ഉണ്ടാകും, അതൊരു വിർച്വൽ ലഹളയാണെന്നേ ഉള്ളൂ. പക്ഷേ പീപ്പിൾ ആർ റെഡി ടു ഫൈറ്റ്. അവർക്കത് ലോയെ അവർ പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അടികൂടുന്നു, ഭീകരമായ പ്രൊഫാനിറ്റീസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മളായിട്ടൊരു ഇത് ഉണ്ടാക്കി കൊടുക്കും. ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒരാൾക്കും തരുന്നില്ലല്ലോ ഇവിടെ സിസ്റ്റം. ഒരു പ്രൊട്ടക്ഷനും ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കേസ് ഉണ്ടാക്കി വയ്ക്കുക, അങ്ങനെയാണല്ലോ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഒരു തരത്തിലും ടോട്ടലി ഫാസിസ്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ആളുകൾ മിണ്ടാതായിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഹ്യൂജ് ഡേഞ്ചറാണ്. അപ്പോൾ സെൻസർഷിപ്പ് ആയാലും ശരി, വെളിയിലുള്ള ഈ പറഞ്ഞ പോലെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്ത ഒരവസ്ഥയായാലും ശരി, നമ്മൾ ഫേസ് ചെയ്യുന്ന ഇതാണ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്ത് വലിയ ഒരു പിറ്റിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഡെമോക്രസിയുടെ ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജംഗ്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ അതിനോട് കൂട്ടി വായിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം അടുത്ത ദിവസം ആമിർ ഖാൻ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ആ ഒരു രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പണ്ട് പറഞ്ഞിട്ടില്ലേ സോഷ്യൽ മീഡിയ? അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ഇനി സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കില്ല എന്ന് പറഞ്ഞത് നാച്ചുറലി ഇപ്പോൾ ഖാൻസ് ഫേസ് ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയാം. വേറൊരു തരം ബ്രാൻഡിങ് പാരലലി അവർക്കെതിരെ നടക്കുന്നുണ്ട്. അവർക്കെന്നല്ല ഒരുപാട് പേരുടെ, ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സെക്റ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ ഒന്നും പറയാൻ പറ്റില്ല. അത് ഹീസ് ഫോഴ്സ് ടു ഡു ദാറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, പുള്ളിയെ പോലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള റീസൺസ് ആണ് ഈ സിസ്റ്റം നോക്കേണ്ടത്. വൈ ഈസ് ഹി ടേക്കിംഗ് സച്ച് എ ഡിസിഷൻ എന്നുള്ളതാണ്. ആമിർ ഖാനെ പോലെ ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ പരാജയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ ഇപ്പോൾ എല്ലാ സിനിമാ താരങ്ങളും അവരുടെ സിനിമകളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവെക്കാൻ മാത്രമേ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുള്ളൂ. അതിന് തിരിച്ച് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഒരു അതിനെതിരെ ഒരു ഒരു പ്രതികരിക്കാൻ ആർക്കെങ്കിലും അനുകൂലമായ പ്രതികൂലമായ ഒരു സ്വന്തം അഭിപ്രായം പറയത്തക്ക രീതിയിൽ ഒരു സിസ്റ്റം വരണം എന്നുണ്ടെങ്കിൽ ഡീസന്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വരണം. ഒരു ഒരു സെൻറ്റൻസിന് റെസ്പോൺസിബിൾ ജേർണലിസം വന്നാൽ മാത്രമേ അത് സാധ്യമാകൂ. അല്ലെ സെൻസേഷണലിസം വന്നാൽ ആരും സംസാരിക്കില്ല. കാരണം പണ്ടത്തെ പോലെ പ്രിന്റ് മീഡിയ പോലെ അല്ലല്ലോ. ഒരു കമൻറ്റ് സെക്ഷൻ കൊടുത്തിട്ട് ട്വിസ്റ്റഡ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ജേർണലിസം അവിടെ തന്നെ മരിച്ചു. പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെളിവാരി എറിയലിൻ്റെ ഒരു വലിയ ഒരു
പൂരമാണ് പിന്നെ താഴെ. ന്യൂസ് ട്വിസ്റ്റഡ് അല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നതായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഇപ്പൊ അഭിപ്രായം പറയുന്നതിന് ഒരു എഗൻസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഒപ്പീനിയൻ ഡെഫിനറ്റായിട്ടും എയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണം. പക്ഷെ ആ റിപ്പോർട്ടിംഗ് കറക്റ്റ് ആവണം ബേസിക്കലി ഫസ്റ്റ്. വൺസ് ദാറ്റ് ഈസ് കറക്റ്റ്, ദെൻ ദ പീപ്പിൾ ഹാവ് ദ ഫ്രീഡം ടു ഡു ടു സേ വാട്ട് എവർ ദേ വോണ്ട് ടു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു സിനിമ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രഷറോ ഒരു ഒരു തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടുണ്ട് ചെറുതായി. പക്ഷെ അത് ആരാണ് അതിന്റെ പിന്നിൽ നിന്ന് അവർ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും. ഈവൻ ആക്ടേഴ്സിനെ പോലും അനൗൺസ് ചെയ്തല്ലേ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ്. കാരണം ഇപ്പം അവിടെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് നമ്മളാണ് ചെയ്തതെന്ന് അനൗൺസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരാളും ചെയ്തിട്ടില്ല ഇതുവരെ. ഇത് ഇതിന്റെ പിന്നിൽ ഞങ്ങളാണെന്ന് അജ്ഞാത ശക്തികൾ അല്ല അവകാശപ്പെടുന്നവർ പെട്ടു കഴിഞ്ഞാലേ ബാക്കി സംസാരിക്കാൻ പറ്റും. ഈ മൾട്ടി ടാസ്കിങ് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അഭിനയിക്കാൻ പ്രയാസമാണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റതിലേക്ക് ഫോക്കസ് ചെയ്യാൻ. ശരിക്കും മുരളി ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിലൊക്കെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ മൾട്ടി ടാസ്കിങ് ശരിക്കും പറഞ്ഞാൽ മുൻപ് പരിചിതമായിട്ടുള്ള ഒരു ഒരു കാര്യമായിരിക്കും. അല്ല, കോർപ്പറേറ്റ് എൻവയോൺമെന്റിൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ക്രിയേറ്റിവിറ്റിയുടെ എലിമെന്റ്സ് കുറവാണ്. അത് ഡെഡ്ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ബട്ട് ആക്ടിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ ക്രിയേറ്റീവ് പ്രോസസ്സസ്. അപ്പം രണ്ടിലും റൈറ്റിംഗ് ഇൻവോൾവ് ആണ്. ഞാനത് പലതവണ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു റൈറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ആക്ടിംഗ് കൂടെ ഉള്ളൊരു പ്രോസസ്സാണത് ഉള്ളിൽ. ഒരു കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു ക്യാൻവാസിൽ ഹീസ് ആക്ടിങ് ഓൺ പേപ്പർ, വേർ ആസ് ദ ആക്ടർ ഈസ് റൈറ്റിംഗ് ഓൺ സ്ക്രീൻ. ആ ഒരു ഡിഫറൻസ് ആണ്. രണ്ടിലും റൈറ്റിംഗ് ഇൻവോൾവ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ബ്രാൻഡ് ഓഫ് റൈറ്റിംഗ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വെൻ യു ആർ ആക്ടിങ് കോൺഷ്യസ്നെസ് ടോട്ടലി അതിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പം എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു സ്പെക്ട്രമും വൈഡ് ആയിട്ടുള്ളൊരു ക്യാൻവാസും ഉണ്ടാവും. അപ്പോൾ അതിന് എക്സ്ക്ലൂസീവ് ടൈം കൊടുത്താലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതല്ലാതെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട് അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരുപാട് പേരുണ്ട് സെറ്റിൽ വന്ന് എഴുതുന്ന. അങ്ങനെ എനിക്ക് ചെയ്യാനേ പറ്റില്ല. എനിക്ക് ബൗൺ സ്ക്രിപ്റ്റ് കൊടുക്കാനേ പറ്റൂ. അത് സെറ്റിൽ വന്നിരുന്ന് എഴുതാനൊന്നും എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അത് ഇമ്പോസിബിൾ ആണ്. അത് വേറൊരു സ്കില്ലാണ്. ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാ സിനിമകളിലും മുരളി അഭിനയിച്ചിട്ടുണ്ട്. വേറെ ആക്ടേഴ്സിനെ നോക്കിയിട്ട് ഡയറക്ടറായിട്ട് കൺവേഴ്സ് ചെയ്തിട്ട് ഡയറക്ടർ പറയുമ്പോഴാണ് ഞാനത് ചെയ്യുന്നത്. ഈ ക്യാരക്ടർ ചെയ്യാം എന്ന ഡിസ്കഷനിൽ വരുമ്പോഴാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഞാനായിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഈ അടുത്ത കാലത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇതിൽ തന്നെ നോക്കിയിട്ട് ആ ഒരുപാട് നോക്കിയിട്ടാണത് പറ്റാതെ അവസാനം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അജയ് കുര്യൻ്റെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ആക്ടേഴ്സ് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്യണമല്ലോ അത്. അപ്പോൾ ഐ ഹാവ് നോ ക്വാംസ്. എനിക്ക് അങ്ങനത്തെ ഉള്ള ഇമേജ് ട്രാപ്പിങ്സ് ഒന്നുമില്ല ആസ് ആൻ ആക്ടർ. എനിക്ക് അങ്ങനെ ഞാൻ നോക്കിയിട്ടേ ഇല്ല ഒരിക്കലും. പിന്നെ ഞാൻ എന്നെ അത്ര വലിയൊരു നല്ല മനുഷ്യൻ എന്നൊന്നും ഞാൻ അവകാശപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ ഉള്ളിലെ ഗ്രേ ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് അതിൻ്റെ ഉള്ളൊരു വഴിയാണത് ആക്ടിംഗ് എന്ന് പറയുന്നത്. ദെർ ഇസ് നോ നീഡ് ടു ബിൽഡ് ആൻ ഇമേജ് ബിക്കോസ് ആക്ടിംഗ് ഇസ് അബൌട്ട് ബ്രേക്കിംഗ് ഇമേജസ്. വി ജി മുരളീകൃഷ്ണൻ എന്ന മകൻ ജനിച്ച അതേ വർഷം തന്നെയാണ് അച്ഛൻ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ദിസ് ബോയ് ഈസ് മൈ ലക്കി ചാം എന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ വരുന്നത് ഒരു ലക്ക് ഭയങ്കര ഒരു അത്ര വലിയൊരു അങ്ങനെ അല്ലല്ലോ കാണുന്നത് കാണേണ്ടത്. അച്ഛൻ അച്ഛൻ്റെ ഒരു നടൻ എന്നുള്ള നിലയിൽ മാത്രം ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളൂ. ഒരു താരപരിവേഷം എന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ നോർമലായിട്ടുള്ളൊരു ജീവിതം. ഇതിനങ്ങനെ അങ്ങനെ എക്സോൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു അതൊരു അതിൻ്റെ ഒരു റെസ്പെക്റ്റബിലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളാണ് അച്ഛൻ. നീ പറഞ്ഞ പോലെ സിനിമയിൽ വന്നു, ഇനി മുതൽ ഭയങ്കരമായ ഓപ്പുലൻസ്, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവസാനം വരെ അച്ഛനെ കണ്ടിട്ടുള്ള ഒരു നോർമൽ മനുഷ്യനായിട്ടാണ്. വളരെ ഒരു ഒരു സിമ്പിൾ സ്പേസിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ടാണ്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ജേർണലിസ്റ്റ് ആയിരുന്നിട്ട് സിനിമ ഒരു മെയിൻ മേഖലയായിട്ട് തിരഞ്ഞെടുത്ത് മാറുന്ന സമയത്ത് ഇതിനു മുൻപും ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് ഒരു സൈഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഷിഫ്റ്റ്, അതായത് ഇങ്ങനെ ഒരു സാധനം ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത ഒരു മൊമെന്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം? എന്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് തന്നെ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അത് കവിത, ചെറിയ കവിതകൾ, നുറുങ്ങുകൾ എഴുതും. പിന്നെ എൻ്റെ 19th ഇയറിലാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്. അത് അച്ഛനെ വായിച്ചേപ്പിക്കാൻ വേണ്ടി എഴുതി തുടങ്ങിയതാണ് ഞാൻ. അത് എഴുതി ഞാൻ വായിച്ചു ചേപ്പിച്ചപ്പം എനിക്ക് ഭയങ്കര ഓവർവെൽമിങ് റെസ്പോൺസ് കിട്ടി അച്ഛൻ്റെ നിന്ന്. അപ്പോൾ സുഖമില്ലായിരിക്കുന്ന സമയത്ത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നന്നായിട്ട് നല്ല രസമായിട്ട് എഴുതുന്നുണ്ടല്ലോ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്, സീരിയസ് ആയിട്ട് റൈറ്റിങ്ങിലോട്ട് വരുന്നത് ആ കഥയ്ക്ക് ശേഷം. അപ്പോൾ അന്ന് ആ കഥ കലാകൗമുദിയിൽ പബ്ലിഷ് ചെയ്തു വന്നു. പബ്ലിഷ് ചെയ്ത് വന്നിട്ട് സർപ്രൈസിംഗ് ആയിട്ട് അടുത്ത വർഷം അടുത്ത ആഴ്ച അന്ന് ഈ സാഹിത്യ വാരഫലം കൃഷ്ണനായർ സാർ എഴുതുന്ന സമയമാണ്. അപ്പോൾ സാഹിത്യ വാരഫലത്തിൽ വരിക എന്ന് പറയുന്ന ഒരു കഥാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു അന്ന്.
അപ്പോൾ ഈ ആയുർരേഖ എന്ന് പറയുന്ന ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് വീക്കിൽ എന്നെ എൻ്റെ ഫ്രണ്ട് അന്തപത്മനാഭൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ സാഹിത്യപാര പോലെ നോക്കും നിന്റെ കഥയെക്കുറിച്ച്, എൻ്റെ കഥയെക്കുറിച്ച് എടുത്തു വെച്ച് വായിച്ചപ്പോൾ പുള്ളി ഒരു വലിയ പാസേജ് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്, അത് രസമുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം ആളുകൾ പേടിച്ചിരിക്കുന്നൊരു വാരഫലമാണ് കൃഷ്ണനായർ സാറുടെ, കാരണം ഭയങ്കര അസർബിക് ലാംഗ്വേജിലൊക്കെ ചിലപ്പം ആളുകളെ എഴുതും. അപ്പോൾ അങ്ങനെ വല്ലതും ആണോ എന്നായിരുന്നു എൻ്റെ പേടി. ഇനി തെറി വിളിച്ചിട്ടാണോ എഴുതിയിരിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല, വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളൊരു റൈറ്റിംഗ് ആയിരുന്നു. അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സോ ഐ ക്യാൻ റൈറ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ശരിക്കും പാരലൽ ഇതുണ്ട്, അതൊരു എസ്കേപ്പ് പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ജോലി ചെയ്യുമ്പോഴും നമ്മളൊരു ഒരു ജേർണലിസ്റ്റിൽ തന്നെ എനിക്ക് ഫീച്ചർ റൈറ്റിംഗ് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് ക്രിയേറ്റീവ് ആണ്. അത് ഫീച്ചർ റൈറ്റിങ്ങിൻ്റെ സ്ട്രീം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനൊരു നല്ല ഡീവിയേഷനാണ് ക്രിയേറ്റീവ് ഈ ഫിക്ഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൈ ഹെഡ് ഈസ് ഓൾവേസ് ഫുൾ ഓഫ് ഫിക്ഷൻ, അതാണ് ഞാൻ പറയുന്നത്, ഞാൻ നോൺ ഫിക്ഷൻ മാത്രമേ വായിക്കുള്ളൂ എന്ന്. അപ്പോൾ അതിനൊരു നല്ല ഡീവിയേഷൻ ആയിരുന്നു. അപ്പോൾ ജേർണലിസം സമയത്താണ് ഞാൻ എന്ന് ചെയ്യും, എങ്ങനെ ചെയ്യും, ചെയ്യുമോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത സമയത്താണ് ഈ വൺ ലൈൻസ് ചുമ്മാ സ്ക്രിബിൾ ചെയ്തിട്ട് വരുന്നത്. അതൊക്കെയാണ് ഇപ്പം സിനിമകളായിട്ട് വരുന്നത്. ഇതെല്ലാം ഒരുപാട് കാലം മുമ്പ് ചെയ്തു വെച്ചിരുന്ന, മീൻസ് ചെയ്തിട്ടുള്ള ആറ് സിനിമകളും അങ്ങനെ തന്നെയാണ്, പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള ഓൺലൈൻസ് ആണ്. അതിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ടോ? ഇനിയും എത്ര സിനിമകൾ ഉണ്ട്? അത് വെറുതെ എഴുതി വെക്കുന്നൊരു സാധനമാണ് ആയിരുന്നു. അതൊരു ശീലം, ഒരു ഡയറി ഉണ്ടായിരുന്നു എനിക്ക്, ഡ്രീം ഓൺലൈൻസ് എന്ന് പറഞ്ഞാൽ. അതായത് കൂടെ കൊണ്ടു നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വന്നിട്ട് അത് ഫുൾ എൻ്റെ നറേഷൻ എഴുതി വയ്ക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സീൻ പ്രോഗ്രഷനും ഒക്കെ. ഈ പാട്ടുമായിട്ടുള്ള കൂട്ട് എപ്പോഴാണ് ഉണ്ടായത്? കുട്ടിക്കാലം മുതലുണ്ട് എനിക്ക് ഇഷ്ടമുള്ള. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, പാട്ടായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ പാട്ട് പാടുന്ന അത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം അതൊരു നാച്ചുറലായിട്ട് പാടി പോകുന്ന ഒരാളാണ്. പ്രേക്ഷകർ കേട്ട ആദ്യത്തെ പാട്ട് ചാഞ്ഞു നിൽക്കണം എന്നുള്ള പാട്ടായിരിക്കും, ഒരുപാട് സദസ്സുകളിൽ ആളുകൾ ആഘോഷിച്ച ഒരു പാട്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്? അത് എൻ്റെ ഫ്രണ്ട് അയ്യപ്പൻ, അപ്പോൾ അയ്യപ്പൻ മനോരമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയ്യപ്പൻ പണ്ട് നമ്മുടെ സദസ്സുകളിലിരുന്നിട്ട് ഇങ്ങനൊരു പാട്ട് പാടും, ഈ ചാഞ്ഞു നിൽക്കുന്ന പൂത്തമാവിൻ്റെ. അപ്പോൾ ഞാൻ രസിക്കാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പോർഷനിൽ ഈ പാട്ട് യൂസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എം ഡി അശോക് എന്ന് പറയുന്ന ആളെഴുതിയ ഒരു പാട്ടാണ്. അപ്പം ലാലിനോട് പറഞ്ഞ് ഇങ്ങനൊരു പാട്ടാണ്. അപ്പം ലാൽ പറഞ്ഞ അങ്ങനെ ഒരു കാസറ്റ് കാസറ്റിലാണ്, അപ്പം ഞാനിത് കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അത് പോയി പാടുന്നത്. അതാണ് ഫസ്റ്റ്. അതെ പ്ലേ ബാക്ക് സിംഗിങ്. പിന്നീട് അങ്ങോട്ട് മറ്റേ വരിക വരിക സഹചര്യ, ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്, പത്തോളം പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് മുരളിയിലേക്ക് എത്താൻ ശരിക്കും അച്ഛൻ ഏതെങ്കിലും രീതിയിൽ ഒരു ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടോ അതിന്? അച്ഛന് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അച്ഛൻ പാടുക, അസുഖം വരുന്നതിന് മുമ്പ് അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയാണ് പക്ഷേ പാട്ടിൻ്റെ ഒരു, അമ്മ എക്സലൻറ്റ് സിംഗറാണ്. അമ്മയുടേതാണ് എനിക്ക് പാട്ടിൻ്റെയും ഈ പഴയ സോങ്സിൻ്റെ ഒക്കെ ഇത് കിട്ടുന്നത്. അച്ഛൻ പിന്നെ വേറൊരു തരം സോങ്സ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അച്ഛനാണ്, ഈ ഈ ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെയുള്ള ഇത്, ഇപ്പോൾ മഹാരാജപുരം സന്താനം അങ്ങനെയുള്ള അച്ഛൻ്റെ കുറേ ഫേവറേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛനിൽ നിന്നും. അമ്മ ഈ പഴയ പോപ്പുലർ സോങ്സും പഴയ സിംഗേഴ്സും, ഇപ്പോൾ എ എം രാജ, ജിക്കി അങ്ങനെയുള്ള സിംഗേഴ്സ് അമ്മയുടെ ഫേവറേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്മയുടേതാണ് എനിക്ക് പാട്ടിൻ്റെ ഈ പോപ്പുലർ മ്യൂസിക്കിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ചില സമയത്ത് തബല വായിച്ച് പാട്ട് പാടുക എന്നുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ തബല ശരിക്കും ഏതൊരു സമയം തൊട്ടാണ് അത് പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചിട്ടുണ്ട്, 8 കൊല്ലം പഠിച്ചിട്ടുണ്ട് തബല. അച്ഛൻ പക്ഷാഘാതം വന്ന് കുറച്ചു കാലം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തിരിച്ച് സിനിമയിലേക്ക് വന്നല്ലോ. ആ തിരിച്ചു വരവിൻ്റെ ഒരു എനർജി എങ്ങനെയായിരുന്നു? ആ ഒരു സമയമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ? തിരിച്ചു വരവ് അച്ഛൻ്റെ ഒരു സോൾ പവർ കാരണം, ആത്മഗുണം കാരണം വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ആക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ആക്ടറിൻ്റെ ബേസിക് ടൂൾ, ഒരു റൈറ്ററിൻ്റെ പേന പോലെ, ഒരു പെയിൻറ്ററിൻ്റെ ബ്രഷ് പോലെയാണ് ഒരു ആക്ടറിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ബോഡി പോയി കഴിഞ്ഞാൽ ആക്ടറിൻ്റെ ബേസിക് എക്സ്പ്രസ്സിങ് ടൂൾ പോയി എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. ആ സിനാരിയിൽ നിന്ന് ഒരു ഒരു ആത്മാഗ്നി കൊണ്ട് ജ്വലിപ്പിച്ച് തിരിച്ചു കയറി വന്ന ഒരാളാണ് അച്ഛൻ ആ സമയത്ത്. പിന്നെ അച്ഛൻ ആക്റ്റീവായി, അച്ഛൻ ഡയറക്റ്റ് ചെയ്തു, പ്രൊഡ്യൂസറായി, ഹീ വെൻറ്റ് ഓൺ വിത്ത് ലൈഫ്. അപ്പം അഭിനയത്തിനെ കുറിച്ച് അഭിനയിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അത്രയേ അഭിനയിക്കാനുണ്ടായിരുന്നുള്ളതായിരിക്കും എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ആയിട്ട് തോന്നി. വിഷമത്തിനേക്കാൾ കൂടുതൽ അങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുന്നത്. എനിക്കിത്ര ക്യാരക്ടേഴ്സേ എൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത്രയും ചെയ്തു, അത്ര അത് കഴിഞ്ഞു, ആ ഫേസ് കഴിഞ്ഞു, അങ്ങനെയാണ് ഞാൻ കാണുന്നതെന്ന് എപ്പോഴും പറയും. അതെനിക്ക് ഭയങ്കര വലിയൊരു മെസ്സേജായിരുന്നു. ഒരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണല്ലോ ഈ സംഭവം. ഇപ്പം ഇന്ന് സംസാരിക്കുന്ന അത്രയും ലാഘവത്തോടെ അന്ന് അതിനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അത് ഭയങ്കര
ഒരു ഒരു ഡാർക്ക് ഏജസ് ആണ്. നമുക്കങ്ങനെ വീട്ടിൽ അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് എല്ലാ ബാലൻസും മാറും. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഫെയിം എന്ന് പറയുന്നതിന് ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ടെന്നുള്ളത് വളരെ കുട്ടിക്കാലം മുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനൊരു നോൺ ചാലൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫാമിലിക്ക് പുറത്തുള്ള ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടാവും, എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാവും, എൻ്റെ ചിറ്റപ്പനുണ്ട്. ഏറ്റവും കൂടുതൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചിറ്റപ്പനുണ്ട്, വല്യമാവനുണ്ട്, ഒരുപാട് പേര് ഉണ്ട്. അച്ഛൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്. അമ്മയാണ് മെയിൻ പില്ലർ എന്ന് പറയുന്നത്. അമ്മയായിട്ട് വളരെ വളരെ ക്ലോസ് ആണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അച്ഛൻ ഈ പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്ന ആ ഒരു രീതി ഇല്ലായിരുന്നെങ്കിലും അമ്മ വളരെ അല്ല, അച്ഛനും അഭിനന്ദിക്കുന്ന രീതി വേറെ ആണെന്നേ ഉള്ളൂ. വളരെ ഒരു എന്താ പറയുക, ഒരു റസ്റ്റിക് ഒരു ഇതുള്ള ഒരു ആളാണ് അച്ഛൻ. ഒറിജിനൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അമ്മ. ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആവുന്ന ഒരാളാണ്. മുരളി അങ്ങനെയുള്ള ഒരാളാണോ? ഈ ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. എക്സ്പ്രസീവ് ആയിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഇപ്പം ഒരു സിംഗിൾ പേരൻറ്റിങ് ആണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പം മുരളിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് മക്കളുമായിട്ടുള്ള ഒരു? ഞാൻ കഴിയുന്നത്ര സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. മാത്രമല്ല അവർക്ക് എല്ലാ ആളുകളെയും സ്നേഹിക്കേണ്ട രീതി അവരെ ഭയങ്കര ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ്. ഞാനങ്ങനെ അഡ്വൈസിൻ്റെ ആളല്ലേ, ഞാനൊരിക്കലും എന്നെ ആരും അഡ്വൈസ് ചെയ്തിട്ടില്ല, അച്ഛനൊന്നും ഒരിക്കലും അഡ്വൈസ് ചെയ്തിട്ടില്ല, ഞാനും കുട്ടികളെ അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ അവരുടെ അമ്മമ്മയുടെ കൂടെയും എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയും എൻ്റെ വൈഫിൻ്റെ മദറിൻ്റെ കൂടെയും അവരൊരു ടോട്ടലി ഒരു ഒരു വളരെ ഒരു കൂട്ടുകുടുംബം ആംബിയൻസിലാണ് താമസിക്കുന്നത്. ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഐ സീ ടു ഇറ്റ് ദാറ്റ് ഐ സ്പെൻഡ് ടൈം വിത്ത് ദം വെൻ എവർ പോസിബിൾ. ഞാൻ പറഞ്ഞില്ലേ, ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് റിലേഷൻഷിപ്സിൻ്റെ ഏറ്റവും വലിയ സീക്രട്സിലൊന്ന്, അതിൻ്റെ സക്സസിൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും അത് കീപ്പ് ചെയ്യാറുണ്ട്. ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വഴി. അതാണ് അച്ഛന് പാട്ടുകളൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അച്ഛന് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന്. അച്ഛൻ നമ്മൾ പണ്ട് ഈ പവർ കട്ട് സമയം ഉണ്ടല്ലോ, പഴയ ലോഡ് ഷെഡിങ്, ലോഡ് ഷെഡിങ്ങിൻ്റെ സമയം. അപ്പോൾ ആ സമയം ഒരു കൂടിച്ചേരൽ, ഒരു മെഴുകുതിരി വട്ടത്തിലുള്ളൊരു കൂടിച്ചേരലുണ്ടായിരുന്നു. അതൊരു വലിയൊരു ഓർമ്മകളുടെ ഭാഗമാണ് ഇന്നത്തെ ഈ പവർ കട്ട് ഈവനിങ്സ്, ലോഡ് ഷെഡിങ് ഈവനിങ്സ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പാട്ടും നാടകവും ഒക്കെ സിനിമയൊക്കെ ഡിസ്കഷനിൽ വരുമ്പോൾ അച്ഛൻ ചില സമയത്ത് പാടാറുണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉത്തമൻ എന്ന് പറയുന്ന സിംഗറാണ് പാടിയതാണ് എൻ്റെ ഓർമ്മ. പഴയ ഒരു സോങ് ഉണ്ട്, അതിൻ്റെ ഒരു രണ്ട് പേര് പാടാം. തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ പുളകം പൂശും വസന്ത സുമമേ ആരോ നീ, നിരുപമസുന്ദരവാനിൽ വിടരും മനോജ്ഞ താരക പോലെ മമ മനമരുളും വൃന്ദാവനമിതിൽ വരൂ പ്രേമരാധേ നീ, വരൂ പ്രേമരാധേ. തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ പുളകം പൂശും വസന്തസുമമേ ആരോ.